ഒരു യോഗിയുടെ ആത്മകഥ യോഗാനന്ദ പരമഹംസയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അതിന്റെ ഇംഗ്ലീഷ് ഉണ്ട്, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി. ഈയിടെയൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇത് വായിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ കുറച്ചായി വായന എന്നൊരു സംഭവം എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഒന്നിലേ പറയും ബുക്ക് വായിക്കും ബുക്ക് വായിക്കാം. അന്നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വായനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ അനുഭവം എന്ന് വെച്ചാൽ വളരെ അടിപൊളി ഒരു ബുക്കായത്. നമ്മൾ സെൽഫ് റിയലൈസേഷൻ, സ്പിരിച്വാലിറ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, പിന്നെ നമ്മളെ പേഴ്സണൽ ഗ്രോത്ത്, ഹാപ്പിനെസ്, എങ്ങനെ നമ്മൾ ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വലായി മാറാം, പിന്നെ ക്രിയായോഗ, അതിനെ കുറിച്ചിട്ടൊക്കെ, യോഗയിലെ ബെനിഫിറ്റ്സ്, അതൊക്കെ നമുക്ക് ഈ ബുക്കിലൂടെ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ വായിച്ചിട്ട് ഞാൻ അമ്മക്ക് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അമ്മ കൊടുത്തത് ഇത് തന്നെയാണ്, ഒരു യോഗിയുടെ ആത്മകഥയാണ്. ഇത് വിവർത്തനം ചെയ്തത് ജയശങ്കർ മേനോനാണ്. അമ്മയുടെ അനുഭവം നമുക്ക് ചോദിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. നമ്മൾ ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കയിലും യു കെയിലൊക്കെ പോയിട്ട് സ്ഥാപനങ്ങൾ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കി. അപ്പൊ ക്രിയായോഗം, നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മളെ ഉള്ളിലുള്ള ശക്തിയെ മനസ്സിലാക്കുക. അത് നമ്മൾ പുറത്തൊന്നുമല്ല പോകേണ്ടത്, നമ്മളിൽ തന്നെയുണ്ട് നമ്മുടെ ശക്തി. അത് റിയലൈസ് ചെയ്യുക, അതാണ് ഈ ഇതിൽ യോഗി പറയുന്നത്. എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കാര്യം നോക്കി നോക്കി നടക്കുകയാണ്. അപ്പൊ നമ്മുടെ കാര്യം നടക്കൂല, നമ്മൾ മറ്റുള്ളവരെ കാര്യം നോക്കി നടന്നാൽ അതിന് നമുക്ക് സമയമുള്ളൂ, നമ്മൾ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ സെൽഫായിട്ടുള്ള റിയലൈസേഷൻ നമ്മളിൽ തന്നെ മനസ്സിലാക്കുക, അതാണ് ഈ യോഗി പറയുന്നത്. അടിപൊളിയാന്ന് കേട്ടോ, ഞാൻ വായിച്ചു, അടിപൊളിയാന്ന്. ഇനി ഒരു 5 പേജേയുള്ളൂ തീരാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരിൽ, ഈ ഇങ്ങനെയുള്ള യോഗിമാരെല്ലാം ജനിച്ച് വളർന്ന നാടാണ് നമ്മളെ ഇന്ത്യ. നല്ല കൾച്ചർ അല്ലേ, അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ റൂട്ട്സിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ ഇന്ത്യന്റെ ട്രഡീഷൻ, നമ്മുടെ ഇന്ത്യന്റെ നമ്മൾ അറിയാത്ത ആൻഷ്യന്റായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നല്ലൊരു ബുക്കാണ്. ഞാൻ എന്റെ ഏട്ടനോടും എല്ലാവരോടും വായിക്കാൻ പറയുന്നുണ്ട്, എല്ലാവരും വായിക്കും കേട്ടോ ഈ ബുക്ക്. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വേറെ ഉണ്ട്, ബുക്കിന്റെ വേൾഡിലേക്ക് വരിക. ഞാനൊക്കെ ഇപ്പം അങ്ങനെയായി. അമ്മ എപ്പോഴും അമ്മ, അതുകൊണ്ട് അമ്മ ഹാപ്പിയാണല്ലേ. പുസ്തകം വായിക്കുന്നത് എനിക്ക് ഇഷ്ടം. പുസ്തകത്തിലാണ് നമ്മളെല്ലാം അറിയുന്നത്, പുസ്തകത്തിലൂടെ അറിയുന്ന അറിവ് അതൊരു വേറെ തന്നെ ഒരു ലോകമാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നമുക്ക് എന്തോ ഒന്ന് ഞാൻ അമ്മക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്തി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ ഓരോ സ്ഥലത്ത് ഇത് കാണാറുണ്ട് ഈ പുസ്തകം. എന്താന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ കണ്ടത്, നമ്മള് കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിൽ ഞാൻ ഈ പുസ്തകം കണ്ടിരുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കാം എനിക്കിത് വായിക്കണേന്. ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടേ ഉള്ളു, പക്ഷെ എന്റെ മനസ്സ് എന്റെ മോളറിഞ്ഞ്. അപ്പൊ അവൾ എനിക്ക് കൊടുത്തത്, വാങ്ങിയിട്ട് കൊടുത്തത്. ഞാൻ ഇതിൽ വളരെ എന്ന് പറഞ്ഞു ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുന്നതാണ്. ഞാൻ വളരെ സന്തോഷം. എന്നെയും പുസ്തകം വായിക്കും ഞാൻ. ഇവിടെ എനിക്ക് ഇപ്പൊ പുസ്തകം വാങ്ങിച്ചു കൊണ്ട് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് ഞാൻ വന്നു. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ എന്റെ ശീലങ്ങൾ അത് ഇതെല്ലാം ഞാൻ ഇപ്പം എന്ന് പറഞ്ഞാൽ എന്റെ മോള് എനിക്കിത് തരുന്നതുകൊണ്ട് ഞാനും വായിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അന്നലെ ഞാൻ പേരെന്താ നോവലുകളാണ് അത് വായിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ബയോഗ്രാഫി, ഓട്ടോബയോഗ്രഫി, ഓരോരുത്തരുടെ ജീവചരിത്രമാണ് ഇതെല്ലാം. ഇതെല്ലാം നമ്മൾ വായിക്കേണ്ടത്. ഇങ്ങനെയുള്ളവരെല്ലാം ജീവിച്ച നാടല്ലേ നമ്മളത്, പ്രൗഡല്ലേ. അപ്പൊ നമ്മളെല്ലാവരും നിങ്ങൾക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്യും. നമ്മൾ എന്താളും അപ്പൊ ഇത് വായിച്ചും വായിച്ചില്ല പറയാ, ഇത് വായിച്ചിനെന്ന്. ഇനി വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക, വായിക്കുക. അടിപൊളിയാണ് കേട്ടോ, എല്ലാവർക്കും വായിക്കുക കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഇന്ത്യന്റെ ചരിത്രങ്ങളാണ് ഇതെല്ലാം, ജീവിച്ചിരുന്ന ചരിത്രങ്ങള്.